ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അടയ്ക്ക പാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം മണ്ണ് റെഡിയാക്കിയെടുക്കണം. അതിനുശേഷം ഇതുപോലത്തെ ചെറിയ കവറിനുള്ളിൽ മണ്ണ് വാരി നിറച്ചിട്ടാണ് അടയ്ക്ക ഇതിനുള്ളിൽ പാകേണ്ടത്. ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് ചെറിയ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, അതിൽ നിന്ന് രണ്ട് കരിക്ക് ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങൾ വെട്ടി കുടിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെയും പണി ആരംഭിച്ചു. അങ്ങനെ കമുങ്ങും തൈ നടാൻ വേണ്ടിയിട്ട് മണ്ണ് റെഡിയാക്കി എടുക്കണം. അതിൽ ചെറിയ ചെറിയ കല്ലുകളും ഒക്കെ ഉണ്ട്, അതെല്ലാം പെറുക്കി കളഞ്ഞ് നല്ല വൃത്തിയാക്കി മണ്ണെടുത്ത് ചാണകവും കൂടെ ചാണപ്പൊടിയും കൂടെ കൂട്ടി കുഴച്ചിട്ടാണ് ഞങ്ങൾ ഈ കൂടിനുള്ളിൽ വാരി നിറയ്ക്കുന്നത്. ഇങ്ങനെ ഞങ്ങളത് രണ്ടുപേരും കൂടെ കൂടി വാരി നിറച്ച് അങ്ങനെ കൂടയ്ക്കുള്ളിൽ എല്ലാ കൂടയും നിറച്ചു. പിന്നെ ഇത് അടയ്ക്കയാണിത്. ഇത് ഞങ്ങൾ ചെടി മുളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്ന അടയ്ക്കയാണിത്. ആ അടയ്ക്കുള്ളിൽ ചെറിയ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിനുള്ളിൽ. പിന്നെ ഞങ്ങളിതെല്ലാം നട്ടു. ഞങ്ങളിതെല്ലാം ആ കൂടയ്ക്കുള്ളിലാക്കി നട്ട് എല്ലാം കണ്ട ഇതുപോലെ വേണം നിറച്ച് എല്ലാം റെഡിയാക്കി കൊടുക്കാൻ. എന്നാലേ നമുക്ക് നല്ല തൈയായിട്ട് വരുവുള്ളൂ. ഇതെല്ലാം നല്ല തൈയാക്കി കിട്ടിയാലേ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ആദായമൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ റെഡിയാക്കി നല്ല പാകത്തിന് ഇതുപോലെ വരി വരിയായിട്ട് അടുക്കി അടുക്കി വെക്കണം. മക്കൾക്ക് അവധിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ അവരും ഒന്ന് പപ്പായയെ സഹായിച്ചൊക്കെ കൊടുക്കും. അതുപോലെ നിങ്ങളും ഇതുപോലെ കമുങ്ങുന്തൈ പാകി നോക്കൂ.